സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളെ വിജയിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്ന അഞ്ച് റീസൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുമായിട്ട് സംവദിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കൺസേണും അവരുടെ സംശയങ്ങളിലും അവരുടെ സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു ഇൻ ജനറൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പേരുടെ ഒരു കംപ്ലയിൻ്റ് ആണ് ഇതെങ്കിൽ അതുപോലെ കംപ്ലയിൻ്റുള്ള ഞങ്ങളോട് സംസാരിക്കാത്ത ഒരു 500 പേരോ 5000 പേരോ കാണും. അപ്പോൾ അവരിലേക്ക് ഈ ഒരു മെസ്സേജ് എത്താൻ വേണ്ടിയിട്ടാണ്, അതെങ്ങനെ ഒഴിവാക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് അഖിൽ ഹിയർ ഫ്രം ഇന്ത്യ മജിസ്റ്റർ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതേഴ്സ് തിങ്ക് ആണ്. അതേഴ്സ് തിങ്ക് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ പരീക്ഷയാണ്, നിന്നെ കൊണ്ടിത് സാധിക്കത്തില്ല, ചെറിയ ഏതെങ്കിലും പറ്റുന്ന പണിയെടുത്താൽ പോരെ, ഇമാതിരിയുള്ള കമൻസ് സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നും റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ നാട്ടുകാരുടെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് എന്താണ് ശരവർഷം പോലെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുള്ള ഒരു നാടാണ്. ഒരിക്കൽ വിജയം എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് എത്താതെ, ആ ഒരു പോയിന്റിലേക്ക് എത്താതെ ആരും പ്രോത്സാഹിപ്പിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം എപ്പോഴും. പിന്നെ പറ്റുന്ന ഇമ്മീഡിയറ്റ് പാരൻസിനെ കൺവിൻസ് ചെയ്യണം. നല്ലൊരു പഠന നിലവാരം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊന്നും ഒരിക്കൽ നിങ്ങൾ സ്വയം താഴാനായിട്ട് പാടില്ല. ഇപ്പോൾ റാങ്ക് 1 അക്കാഡമിക്കിൽ വാങ്ങിച്ച ഒരു കുട്ടി ചിലപ്പോൾ ഇത് ക്ലിയർ ചെയ്തില്ല എന്ന് വരും. ഒരു ആവറേജോ ബിലോ ആവറേജോ ആയ ആസ്പിരൻ്റ് നല്ല കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം ചാടിക്കടന്ന് പോവുകയും ചെയ്യും. ഈ എക്സാമിനോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന വേറൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഇല്ല. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ചിട്ടയോടുകൂടിയുള്ള ഒരു സ്ഥിരമായ പഠനം ആവശ്യമാണ്. സോ മറ്റുള്ളൊരു കമൻറ്റുകൾക്ക് എതിരെ കാതടയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജമ്പിങ് ആറ്റിറ്റ്യൂഡാണ്. ഈ ജമ്പിങ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഓപ്ഷണൽ തിരഞ്ഞെടുത്തു, കുറച്ച് നാൾ പഠിച്ചതിന് ശേഷം മേ ബി പ്രിലിംസ് എക്സാമിന് തൊട്ടടുത്തിരുന്ന ഒരാൾ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഒരാൾ പറയുകയാണ്, ഓക്കെ ഏത് സബ്ജക്റ്റാണ് പഠിച്ചെന്ന് ചോദിക്കുന്നു, ഓക്കെ മലയാളം പഠിച്ചെന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിൽ പറയുന്നു, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ബയോളജിയോ അല്ലെങ്കിൽ ആൻത്രപ്പോളജിയോ വേറൊരു ഓപ്ഷനിലാണ് തിരഞ്ഞെടുത്തത്. ആ ഓപ്ഷണൽ നല്ല എളുപ്പമാണ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പെട്ടെന്ന് ഒന്ന് കമ്പയർ ചെയ്യുന്നു, ഓക്കെ എൻ്റെ ഓപ്ഷണൽ ചൂസ് ചെയ്ത് തെറ്റായിപ്പോയി. ഏകദേശം ഒരു 4-5 മാസത്തോളം പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു കമൻറ്റ് കേട്ടിട്ട് ഡിസ്റ്റർബ് ആവുന്നത് എന്നുകൂടി ഓർക്കണം. സി എല്ലാ ഓപ്ഷനും എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷനാണോ തിരഞ്ഞെടുത്ത്, ആ ഒരു ഓപ്ഷനിൽ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കാരണമുണ്ടായിരുന്നു, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അത് മാക്സിമം അതിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടെന്നുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുക. അല്ലാണ്ട് ഓപ്ഷൻ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ച സമയം നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ വേറൊരു പ്രവണത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുക, കുറേ നാൾ പഠിക്കുന്നു, പ്രിലിംസ് എക്സാമോട് അടുത്ത് വരുമ്പോൾ ഒരുപാട് ആശങ്ക വരുന്നു. അപ്പോൾ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ മേ ബി ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവുമായിരുന്നു എന്നൊരു ചിന്ത. സി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ എല്ലാ ആസ്പിരൻസും തലയിൽ കൊണ്ടുകിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ന്യൂസ് വരുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിരിക്കുക, മാക്സിമം ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അത് താനേ ഇമ്പ്രൂവ് ആയിക്കോളും. ഈ ഒരു ജമ്പിങ് ആറ്റിറ്റ്യൂഡ് പല കാര്യത്തിലുണ്ട്. ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു മെറ്റീരിയലിനെ പറ്റി കേൾക്കുക, ദെൻ അതിൻ്റെ പുറകെ പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തതിന് ശേഷം പുതിയൊരാളുടെ സ്ട്രാറ്റജി കേൾക്കുന്നു, ദെൻ അതിലോട്ട് ജമ്പ് ചെയ്ത് പോകാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു. അങ്ങനെ ചാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്റി പഠിച്ചുകൊണ്ടിരുന്നാൽ, അങ്ങനെ ഓരോ പ്രാവശ്യം സോഴ്സസ് മാറ്റിക്കൊണ്ടിരുന്നാൽ, ഓരോ പ്രാവശ്യം ഓപ്ഷൻ മാറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാൾ പ്രിപ്പറേഷൻ ചെയ്തു എന്ന് പറയാനല്ലാതെ നിങ്ങൾക്കൊരിക്കലും ആ ഒരു സക്സസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ ഈസിയായിട്ട് നേടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരുപാട് കോംപ്ലക്സ് ആക്കാനായിട്ട് പാടില്ല. ഇനി ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോണ്ട് നോ വെയർ ടു സ്റ്റോപ്പ്. പഠനമൊക്കെ തുടങ്ങും, പക്ഷേ എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പൊളിറ്റിയോ ഏതൊക്കെ മൾട്ടിപ്പിൾ ബുക്ക്സ് വാങ്ങിക്കുക, മൾട്ടിപ്പിൾ മെറ്റീരിയൽ വാങ്ങിക്കുക, കണ്ണി കാണുന്ന എല്ലാം ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെയുള്ള സ്വഭാവം എനിക്കറിയാം. അതായത് എന്നോട് സംസാരിക്കുന്ന മെജോറിറ്റി ആൾക്കാർ കറണ്ട് അഫേഴ്സിന് 5-6 മെറ്റീരിയൽ ഡെയിലി ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നവരാണ്. വായിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഏതെങ്കിലും ഒന്ന് കൺസിസ്റ്റൻ്റായിട്ട് വായിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഒരുപാട് വാരിക്കൂട്ടി വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് അതിന് കിട്ടേണ്ട എന്താണോ
അത് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും സോഴ്സ് ലിമിറ്റ് ചെയ്ത് മാക്സിമം റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓരോ സബ്ജക്റ്റിനും വേണ്ടി ഏതൊക്കെ മെറ്റീരിയലാണ് വായിക്കാൻ പോകുന്നത്, എത്ര സമയമാണ്, എത്ര അവേഴ്സാണ് അതിനുവേണ്ടി ചിലവാക്കാൻ പോകുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ടൈം ട്രാക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഓരോ സബ്ജക്റ്റിനും പഠിക്കാനിരിക്കണം. അതുപോലെ ഒരു സബ്ജക്റ്റിനും വെയിറ്റേജ് കൂടുതലായിട്ട് കൊടുക്കരുത്. എല്ലാ സബ്ജക്റ്റിനും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റും ആവശ്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറലൈസേഷൻ ഓഫ് നെഗറ്റീവ് ഇൻസിഡൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഇവിടെ ഒന്ന് പിക്ക് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ഒരു ആൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. അപ്പോൾ അയാൾക്ക് പറ്റാത്തൊരു കാര്യം സ്വയം എനിക്കും പറ്റില്ല എന്നൊരു തോന്നലൊന്നും ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മുടെ അക്കാഡമിക്കോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ ഇത്രയും നാൾ ചെയ്തിരുന്ന കാര്യം എന്തോ ആയിക്കോട്ടെ, സ്വയം കഴിയും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിലോട്ട് വരണം. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം. കാര്യങ്ങൾ മാക്സിമം വ്യക്തതയോടുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് പ്രിപ്പറേഷൻ തുടങ്ങണം. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റാങ്കിന് നേടാൻ പറ്റാത്ത ഒരു ബിലോ ആവറേജുകാരൻ നേടിക്കൊണ്ട് പോകുന്ന ചരിത്രം മാത്രമേ സിവിൽ സർവീസിൻ്റെ കാര്യത്തിലുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പ്രിപ്പറേഷൻ എപ്പോഴും ചിട്ടയോടെ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇനി പറയുന്നൊരു കാര്യം വെച്ചാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഡബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ആൾക്കാർ. അതായത് ചിലരുണ്ട് കംപ്ലീറ്റായിട്ട് ആ സബ്ജക്റ്റിനെ പറ്റി നോളജ് ഉണ്ടെന്ന് പറയും, മറ്റു ചിലർ കംപ്ലീറ്റായിട്ട് ആ സബ്ജക്റ്റിന് നോളജ് ഇല്ലയെന്ന് പറയും. ഇത് രണ്ടും എക്സ്ട്രീം ഡേഞ്ചറാണ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. ആർക്കും കംപ്ലീറ്റായിട്ട് ഒന്നും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ചിലർ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ പൊളിറ്റിയോ ഒക്കെ ജി എസ് സബ്ജക്റ്റുകൾ പഠിച്ചു വരുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഉള്ളവർ ആ ഒരു സബ്ജക്റ്റിൽ വെയിറ്റേജ് കുറയ്ക്കും, പകരം മറ്റുള്ള സബ്ജക്റ്റ് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഈ ഒരു സബ്ജക്റ്റ് റിവിഷൻ ചെയ്യാനും മറന്നുപോകും. തൽഫലമായിട്ട് സംഭവിക്കുന്നത് എക്സാമിന് എന്താണോ ആ ഒരു ടോപ്പിക്കും ചോദിച്ച് അതിൽ കൃത്യമായിട്ട് നെഗറ്റീവ് എഴുതി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആവാതെ എല്ലാത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കുക. ഇനി ചിലരുണ്ട് ഒരു ദിവസം മുഴുവൻ വായിച്ചു, 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ഇരുന്ന് വായിച്ചിട്ട് അന്നേ ദിവസം എന്താണ് കിട്ടിയെന്ന് ഒരു പിടുത്തമില്ല. സി, ഇത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വായിക്കണം. ആദ്യമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കോംപ്രഹെൻഷൻ വളരെ കുറവായിരിക്കും. 1 മണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നോളജിൻ്റെ ലെവൽ വളരെ കുറവായിരിക്കും. അത് സ്ഥിരമായിട്ട് വായിക്കുമ്പോൾ അത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾ വായിച്ച കണ്ടൻറ്റ് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇങ്ങനെ പഠനത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. പഠിച്ചു പോയ കണ്ടൻറ്റ് വീണ്ടും ഒരു ആവർത്തി കൂടി വായിക്കാനും വീണ്ടും ഒരു ആവർത്തി വായിക്കാനും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും അങ്ങനെ പല രീതികളിൽ വർക്ക് ചെയ്ത് വേണം ആ ഒരു നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. എനിക്കറിയാം 2-3 മാസം ന്യൂസ് പേപ്പർ വായിച്ചിട്ട് കറണ്ട് അഫയേഴ്സ് ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അറിയില്ലാത്തതല്ല, അത് നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിച്ചെടുക്കാത്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസൊക്കെ ഒന്നുകൂടി ഒന്ന് പോയി നോക്കുക. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക, കറണ്ട് അഫയേഴ്സ് ഏത് രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ്റെ സൈഡിൽ. കൂടുതലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യൂവർ കമൻറ്റിൽ നിന്നും നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നും അതുപോലെ ഫോളോവേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന കമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 കാര്യങ്ങളും പറഞ്ഞത്. സോ ഇത് 5 നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്. ഇത് മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. എപ്പോഴും വളരെ സിമ്പിളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, ഒരുപാട് കോംപ്ലക്സിറ്റി കൊണ്ടുവരാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ടൈമിൽ തന്നെ പഠിച്ചു തീർക്കാനും ഒപ്പം കൂടുതൽ റിവിഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻ അനാലിസിസ് കൂടുതൽ ചെയ്യാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, ഇനി 190+ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ടെസ്റ്റ് സീരീസിൽ. ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക. ഇനിയുള്ള സമയം വ്യക്തമായിട്ട് ടെസ്റ്റ് സീരീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ അസസ്മെൻറ്റ് നടത്തേണ്ട ഒരു സമയം കൂടിയാണ്, വൈകിപ്പോകരുത്. അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓറിയൻറ്റഡ് ക്ലാസ്, റെഗുലർ ക്ലാസ് തന്നെ വേണമെന്നുള്ളവർക്ക് PCM പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അഡ്മിഷൻസ് ആർ സ്റ്റിൽ ഓപ്പൺ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.